നമസ്കാരം, കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം. എന്റെ മുമ്പിൽ ഇപ്പൊ രണ്ട് വഴിയുള്ളൂ, രണ്ടേ രണ്ട് വഴി. ഒരു വഴി ഇപ്പൊ അവളെ വീട്ടിലെ എല്ലാ ബന്ധം നിർത്തിയിട്ട് എന്നെ കല്യാണം കഴിക്കാന്ന് പറയണം. ഇത്രയും നാളെ പറഞ്ഞോട്ട് നടത്തിയില്ലേ? ഞാനിപ്പോ പെട്ടത് പിടിച്ചു പിടിച്ച് ചോദിക്കുന്നതല്ലല്ലോ ഇപ്പൊ കൂടെ ജീവിക്കണോന്ന്. എനിക്ക് ജീവിതം വേണ്ട, ജീവനും വേണ്ട. നിരാലംബയായ ഒരു പെൺകുട്ടിയുടെ ഈ നിലവിളി മലയാളി മറന്നു കാണില്ല. പുറകെ നടന്ന് പ്രണയിച്ച നിക്കാഹ് എന്ന പേരിൽ നാലാളെ കൂട്ടി തട്ടിപ്പ് നാടകം നടത്തി അവളുടെ ശരീരവും അച്ഛനമ്മമാർ സ്വരിക്കൂട്ടി വെച്ചതും മുഴുവൻ അപഹരിച്ചുകൊണ്ട് അവളെ മടുത്തപ്പോൾ മറ്റൊരു പെണ്ണിന് പിന്നാലെ കൂടി അവളെ വിവാഹം കഴിക്കാൻ ഒരുക്കങ്ങൾ നടത്തിയ ഹാരിസ് എന്ന കാബാലികനും അവന്റെ ആരിഫ എന്ന രാക്ഷസി ഉമ്മയെയും ലക്ഷ്മി പ്രമോദ് എന്ന നടിയെയും മലയാളി മറന്നു കാണില്ല. ലക്ഷ്മി പ്രമോദ് എന്ന സീരിയൽ നടിയും ഭർത്താവും ചേർന്ന പീഡനത്തിന് സൗകര്യങ്ങൾ ഒരുക്കി. ഒരു ചില്ലി കാശുപോലും നൽകാതെ വേലക്കാരിയെ പോലെ സെറ്റുകളിൽ കൊണ്ടു നടന്ന കഥയും മലയാളി മറന്നിട്ടുണ്ടാകില്ല. അത്രമേൽ മലയാളി ഏറ്റെടുത്തതായിരുന്നു അവളുടെ നൊമ്പരമുണർത്തുന്ന കഥനകഥ. മകളെ വിവാഹം കഴിപ്പിക്കാൻ സ്വരുക്കൂട്ടി വെച്ച പണം അത്രയും അപഹരിച്ച് കിടപ്പാടം പോലും ഇല്ലാതെ വീട്ടുവേലകൾ ചെയ്ത് ജീവിക്കുന്ന രണ്ടു മനുഷ്യജന്മങ്ങളെ മലയാളി മറക്കാൻ പാടില്ല. മാലാഖയെ പോലെ മനോഹരിയായിരുന്നു അവൾ, പരിശുദ്ധയായിരുന്നു അവൾ. പ്രണയിച്ച വളയിടൽ ചടങ്ങ് നടത്തിയവനെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് ഉറപ്പിച്ച് അവന്റെ പിന്നാലെ ഇക്കു ഇക്കു എന്ന് വിളിച്ച് അവന്റെ വീട്ടിലെ ഏതാവശ്യത്തിനും വിളിച്ചു കൊണ്ടുപോയി അവളുടെ മാനവും പണവും കവർന്നപ്പോൾ അവൾ അറിഞ്ഞില്ല അവൾ പ്രണയിച്ചത് ഒരു ചെകുത്താനെയായിരുന്നുവെന്ന്. എല്ലാം അറിഞ്ഞപ്പോൾ സ്വയം ഭൂമി പിളർന്ന പാതാളത്തിലേക്ക് പോയ റംസിയുടെ ഒന്നാം ചരമ വാർഷികമാണ് ഇന്ന്. ഹാരിസ് നിക്കാഹിൽ നിന്നും പിന്നോട്ട് പോയപ്പോൾ റംസി എന്ന സുന്ദരിയെ തേടി വന്ന വലിയ പണക്കാരുടെ ആലോചനകൾ എല്ലാം അവൾ മുൻപിൽ നോക്കാതെ നിരസിച്ചു. ഇതിനിടയ്ക്ക് ഒരുപാട് ആലോചന സ്വർണ്ണക്കടക്കാരന്റെ മോലാള് സ്വർണ്ണക്കാരന്റെ മോന് അല്ലാതെ സംബന്ധം ഒരു രൂപയും കൊടുക്കണ്ട, അവർക്ക് ഒരു രൂപയും കൊടുക്കണ്ട. അവർ വിവാഹം നടത്തി കൊണ്ടുപോവാന്ന് പറഞ്ഞ എന്റെ മോളെ സന്നിധിയിൽ വന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴും എന്റെ മോള് പറഞ്ഞ ഞാൻ വാപ്പാന്ന് ഒരാളെ വിളിച്ചിട്ടുള്ളൂ, ഞാൻ ഒരാളെ ആത്മാർത്ഥത സ്നേഹിക്കുന്നു, അയാളെ ഞാൻ പോവാൻ കഴിയും എന്ന് എന്റെ മോള് ആ വന്ന സംബന്ധക്കാരോട് മോളാമി പറഞ്ഞു. അത്രയ്ക്ക് മനസ്സ് കളങ്ങിയാണ് എന്റെ മോള. ഈ മാലാഖയുടെ അനുജത്തി കാട്ടിക്കൂട്ടിയ കൊള്ളരുതായ്മയുടെ പേരിൽ ആരാരും തിരിഞ്ഞു നോക്കാതെ മനോനില തെറ്റിയ മാതാവും രോഗിയായ പിതാവും ഇന്ന് കേഴുകയാണ്. ഒരു നല്ല വാക്കിനായി, അവരെ കണ്ടില്ല എന്ന് നടിക്കാനാവില്ല. ഇവിടെ ഞങ്ങൾ റംസിയുടെ കഥ പറയുന്നത് വിരസതയാണ് എന്നറിയാം. എങ്കിലും മറവിയുടെ മൂടാപ്പിൽ നിന്നും പൊടി തട്ടിയെടുക്കാൻ ചുരുക്കത്തിൽ ഒന്ന് പറയാം. റംസി, അവൾ സുന്ദരിയായിരുന്നു, പഠനത്തിൽ മിടുക്കിയായിരുന്നു, മക്കൾക്കു വേണ്ടി ജീവിച്ച് സ്വന്തം ജീവിതം ജീവിച്ചു തീർക്കാൻ മറന്നുപോയ റഹീം എന്ന കൂലിപ്പണിക്കാരന്റെയും നദീറ എന്ന കശുവണ്ടി തൊഴിലാളിയുടെയും മകളായിരുന്നു അവൾ. പിന്നാലെ നടന്ന് പ്രണയിച്ച ഹാരിസ് എന്ന ചെറുപ്പക്കാരന് അവന്റെ നിരന്തര നിർബന്ധപ്രകാരം നിക്കാഹ് കഴിച്ചു കൊടുക്കുന്നു. ഉടൻ വിവാഹം നടത്താമെന്ന് ഉറപ്പുകൊടുത്തെങ്കിലും അത് നീട്ടി നീട്ടി കൊണ്ടുപോയി. ഈ മാതാവും പിതാവും സ്വരുക്കൂട്ടി വെച്ച പണവും സ്വർണവും എല്ലാം ഹാരിസ് സൂത്രത്തിൽ കൈവശപ്പെടുത്തി. ഒരു കാർ വാഷിംഗ് സെന്റർ ആധുനിക മെഷീൻ ഉൾപ്പെടുത്തി തുടങ്ങുന്നു. എല്ലാം റംസിയുടെ നല്ല ഭാവിക്കു വേണ്ടി എന്ന് കരുതി അച്ഛനമ്മമാർ ലോണെടുത്തും കശുവണ്ടി തൊഴിലാളിയായ അമ്മയുടെ PF നിന്ന് ലോണെടുത്തും ഹാരിസിന് നൽകുന്നു. ഇതേ സമയത്ത് ഹാരിസിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയായ ലക്ഷ്മി പ്രമോദ് സെറ്റിലേക്ക് കൂട്ടുപോകാൻ എന്ന പേരിൽ റംസിയെ വീടിന് പുറത്തു കൊണ്ടുവന്ന് ഹാരിസിനെ പീഡിപ്പിക്കാൻ അവസരമൊരുക്കുന്നു. ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഹാരിസ് എന്തായാലും നിനക്കുള്ളതല്ലേ, ഞാൻ നിന്റെ വിവാഹം നടത്തിത്തരും എന്നായിരുന്നു ലക്ഷ്മി പ്രമോദ് പറഞ്ഞുകൊണ്ടിരുന്നത്. സെറ്റിലേക്ക് പോകാനെന്ന് പറഞ്ഞ് റംസിയെ കൂട്ടാൻ വീട്ടിലെത്തുമ്പോഴൊക്കെ പിതാവ് റഹീം എതിർത്തു. എന്തിനാണ് ബാപ്പ വിഷമിക്കുന്നത്, ഞാനില്ലേ ഹാരിസ് റംസിയെ തന്നെ വിവാഹം കഴിക്കും എന്ന് ഓരോ തവണയും ഉറപ്പുകൊടുക്കുന്നു. മുട്ടിന് വേദനയുള്ള ഹാരിസിന്റെ ഉമ്മ ആരിഫയുടെ കാലുകൾ കുഴമ്പ് തേക്കാനായി വീട്ടിലേക്ക് വിളിക്കും. കുഴമ്പ് തേച്ചു കഴിയുമ്പോൾ ഹാരിസിനെ ഫോണിൽ വിളിച്ച് റംസി ഇവിടെയുണ്ട് എന്ന് പറയുകയും അവരുടെ അടുത്തുനിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്യും. നിരന്തരം പീഡനം തുടർന്നപ്പോൾ റംസി ഉടൻ വിവാഹം നടത്തി തരണമെന്ന് ആരിഫയോട് അപേക്ഷിച്ചു.
സ്വന്തമായി ഒരു കാർ വാഷ് സ്ഥാപനം തുടങ്ങണം. അതിനായി സഹായിക്കാൻ ഉപ്പയോടും ഉമ്മയോടും പറയുവാൻ ആരിഫ ആവശ്യപ്പെട്ടു. അങ്ങനെ ബാപ്പയും ഉമ്മയും സ്വരുക്കൂട്ടി വെച്ചതത്രയും കാർ വാഷ് സെന്റർ തുടങ്ങാനായി വീട്ടുകാരിൽ നിന്നും വാങ്ങി നൽകി. എല്ലാം നൽകിയ ശേഷം വളയിടൽ ചടങ്ങിന് ഹാരിസ് ഇട്ട വള കൂടി ചോദിച്ചപ്പോൾ അവൾ എതിർത്തു. പണയപ്പെടുത്തുന്നതേയുള്ളൂ എന്ന് പറഞ്ഞു വാങ്ങിയ വള വിറ്റതറിഞ്ഞ് അവൾ വല്ലാതെ പൊട്ടിക്കരഞ്ഞു. മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കാതിലുണ്ടായിരുന്ന പൊട്ടു കമ്മൽ കൂടി ഹാരിസ് ഊരി വാങ്ങി. ഇതിനിടയിൽ റംസി ഗർഭം ധരിച്ചു. ഇതറിഞ്ഞ ആരിഫ ലക്ഷ്മി പ്രമോദിനെ വിളിച്ചു. 50,000 രൂപ ലക്ഷ്മി പ്രമോദിനെ ആരിഫ ഏൽപ്പിച്ച് ഗർഭം അലസിപ്പിക്കാനുള്ള കൊട്ടേഷൻ കൊടുത്തു. ബാംഗ്ലൂരിന് ഒരു ട്രിപ്പ് പോകാം എന്ന് പറഞ്ഞ ലക്ഷ്മി പ്രമോദും ഹാരിസും ഹാരിസിന്റെ ജ്യേഷ്ഠനും ലക്ഷ്മി പ്രമോദിന്റെ ഭർത്താവുമായ അസ്ഹറുദ്ദീൻ എന്നിവർ സൂത്രത്തിൽ റംസിയെ ബാംഗ്ലൂരിലെത്തിച്ച് ഗർഭചിത്രം നടത്തി. ഗർഭം അലസിപ്പിച്ച ശേഷം റെസ്റ്റില്ലാതെ യാത്ര ചെയ്ത് അവശയായ അവളെ വീട്ടിൽ കൊണ്ടുചെന്നാക്കി എല്ലാവരും പിരിഞ്ഞു. അടുത്ത ദിവസം ബ്ലീഡിംഗ് കൂടി റംസി അത്യാസന്ന നിലയിലായപ്പോൾ എല്ലാവരെയും റംസി വിളിച്ചു. പക്ഷേ ആരും തിരിഞ്ഞു നോക്കിയില്ല. അവസാനം സഹോദരിയെയും കൂട്ടി സർക്കാർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുക വരെ ചെയ്തു. എന്ത് പറ്റിയെന്ന് ചോദിക്കാൻ പോലും ആരും വിളിച്ചില്ല. ഒരു സാധു പെൺകുട്ടിയുടെ മനസ്സും ശരീരവും അഭിമാനവും ഉള്ളിൽ കുറുത്ത ജീവനെയും മാത്രമല്ല, മാതാപിതാക്കളുടെ പണവും അപഹരിച്ച് ഇനിയും ഒന്നും കിട്ടാനില്ല എന്ന് ഉറപ്പായപ്പോൾ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണെന്നും തനിക്ക് മറ്റൊരു പ്രണയമുണ്ടെന്ന് റംസിയോട് പറയുകയും ചെയ്തപ്പോൾ അവൾ അലറി വിളിച്ചു. ലക്ഷ്മി പ്രമോദിനോടും ആരിഫ ഉമ്മയോടും എല്ലാം അവൾ കെഞ്ചി പറഞ്ഞു. പക്ഷേ ആരും അവളുടെ തുണയ്ക്ക് എത്തിയില്ല. ഇക്കു, ഉമ്മ, ബാപ്പ എന്നൊക്കെ വിളിച്ച് ആ വീട്ടുകാർക്കൊപ്പം തുള്ളിച്ചാടി നടന്ന മിടുക്കിയായ പെൺകുട്ടി. അവൾ ഗർഭിണിയായപ്പോൾ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ പ്രേരിപ്പിച്ച് ആ സ്ത്രീയുടെ കപട സ്നേഹം പുരട്ടിയ വാക്കുകൾ അവർ എത്ര കൗശലത്തോടെയാണ് പ്രയോഗിക്കുന്നത്. നീ പോടി കണ്ടേ നിന്റെ പാട്ടിന്, ഞാനാണെ അങ്ങനത്തെ ഒരു വാക്കിയിലേ പോത്തോളൂ. അന്ന് അന്തസ്സായിട്ട് പോയി ജോലിയുണ്ട്, നല്ല ഇതായിട്ട് പോയി നോക്കുമ്പോളെ ആ നല്ലവരെ ആളുകളെ വാപ്പാട് ആളുകളെല്ലാം ഒറ്റ ഒരെണ്ണം ചേരത്തില്ല എടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ ഭയങ്കര പ്രശ്നത്തിൽ. നല്ലതാണോ നീ നിന്റെ ജോലി നോക്ക്, നീ എന്റെ ജോലി നോക്ക്, നിനക്ക് അങ്ങനെ മനസ്സിലാക്കി നല്ലൊരു കട്ടി വൈ, ഒരു കട്ടി വെച്ചിട്ട് നീ പോയി ജീവിക്കാൻ നോക്കുവോളാ. അവനവന്റെ പാട്ടിനോട്ട്. ഈ മകൻ റംസിയെയും കൊണ്ടു നടന്നപ്പോൾ ഇവർ എവിടെയായിരുന്നു? മകനെ പീഡിപ്പിക്കാൻ സൗകര്യം ഒരുക്കി കൊടുത്തപ്പോൾ എവിടെയായിരുന്നു ഈ മനസ്ഥിതി? വളയിടൽ ചടങ്ങിന് വന്ന് പാവപ്പെട്ടവൻ കടം വാങ്ങി ഉണ്ടാക്കിയ സാധനങ്ങൾ മൃഷ്ടാനം തിന്ന് ഏമ്പക്കം വിട്ടുപോയപ്പോൾ എവിടെയായിരുന്നു ഈ മനസ്ഥിതി? ഹാരിസ് തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണെന്നും എന്നെ സ്വീകരിക്കാൻ മകനോട് പറയണമെന്നും ഫോണിന്റെ മറുതലയ്ക്കൽ ഒരു പെണ്ണ് കണ്ണീരോടെ കെഞ്ചുമ്പോഴും കടുത്ത അവഗണനയായിരുന്നു ആ ഉമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കാര്യം ചെയ്യുമ്പോളെ നീ നല്ല നിന്റെ വീട്ടുകാർ പറയുന്ന ബന്ധത്തിന് നീ ഇതാക്കി മോള് പോവാൻ നോക്കും, അതാ നല്ലത്. ഏറ്റവും ഹയർ അതാ, നീ എത്രയും പെട്ടെന്ന് നീ അവര് പറയുന്ന ബന്ധത്തിന് ഇതാക്കി മോള് കല്യാണം കഴിഞ്ഞ് ഞാൻ വരാം, ഞാനും വരാം, വാപ്പായും വരാം, ഞങ്ങൾ എല്ലാവരും വരാം. എനിക്ക് എപ്പോഴും എനിക്ക് ഞങ്ങളെ വീട്ടിൽ വരാം, എടുക്കാൻ സഹകരിക്കാം, എല്ലാം ചെയ്യാൻ മോളെ. ഈ ഒരു ഇതിന് മാറ്റം വരുത്തില്ല. എന്തിന്, നീ ഒറ്റയ്ക്കാവോ അവനും ഒറ്റയ്ക്കാവോ, അവന്റെ ആളുകളും ചേരത്തില്ല, ആരും ചേരത്തില്ല. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തനിയും ബഹളം എന്തിനും, അതിനെക്കാട്ടിയും നല്ലത് നീ എങ്ങനെങ്കിലും ഒരാൾ പോവാൻ നോക്കും. നിന്റെ വീട്ടുകാർ പറയുന്ന ഒരു ബന്ധത്തിൽ ഇതാക്കി കൊഞ്ഞു മോളെ പോ, എനിക്ക് എപ്പോഴും ഇവിടെ വരാം, ഞങ്ങൾ ആ സഹകരിക്കാം. എന്താളെ ഞാൻ പോവുക, ഞാൻ റോഡിലാടി, ഞാൻ ഇവിടുത്തെ ഈ പറയുന്ന പോലത് അങ്ങനെ വേറൊരാളോട് ജീവിക്കാനൊന്നും പറ്റത്തില്ല. നിങ്ങൾക്ക് തമ്മിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മിലേ അത് അറിയാൻ പറ്റത്തുള്ളൂ. ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്കും അറിയാം, വേറെ ആർക്കും അറിയത്തില്ല മോളെ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കൊഞ്ഞുമോള് പോയി ജീവിക്കാൻ നോക്ക്. നീ അത് മനസ്സിൽ നിന്ന് കള, നീ ഒന്ന് പറഞ്ഞാ കേട്ടുകള. അവനവന്റെ കുരുക്ക് കഴുത്തിലിട്ടുകൊണ്ട് ആരിഫയെ വിളിക്കുമ്പോൾ നീ സമാധാനമായി ഇരിക്കുമോളെ, ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കാം എന്നൊരു വാക്ക് ആ ക്രൂരയായ സ്ത്രീ പറഞ്ഞില്ല. ഞാൻ പോവുക ഉമ്മ എന്ന് ഹൃദയം പൊട്ടി വിലപിച്ചപ്പോഴും ആ സ്ത്രീയുടെ മനസ്സ് അലിഞ്ഞില്ല. നിർദാക്ഷിണ്യം ഒരു പെണ്ണിനെ മരണത്തിലേക്ക് തള്ളിവിട്ട കൊടും ക്രൂരതയുടെ കഥയാണ്. നല്ലൊരു ജീവിതം നൽകാമെന്ന് മോഹിപ്പിച്ച ശേഷം സൗകര്യപൂർവം ഒഴിവാക്കിയ ഹാരിസ് എന്ന വ്യക്തിക്ക് മേലെയാണ് ഓരോ പെണ്ണിന്റെയും ശാപവാക്കുകൾ ചെന്നു പതിക്കുന്നത്.
തന്നെ ഒഴിവാക്കി മറ്റൊരു പെണ്ണിനെ തേടി പോവുകയാണ് എന്ന് അറിഞ്ഞിട്ടും റംസി എന്ന പെണ്ണ് ആഗ്രഹിച്ച ജീവിതത്തിനായി കെഞ്ചുകയായിരുന്നു. ഇനിയെങ്കിലും തന്നെ സ്വീകരിച്ചുകൂടെ എന്ന് കേഴുകയായിരുന്നു. മരണത്തിന് തൊട്ടു മുൻപുള്ള മിനിറ്റുകളിലും ഹാരിസിനോടും ഉമ്മയോടും റംസി മാറി മാറി കേണ അപേക്ഷിക്കുകയായിരുന്നു. എന്നിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള നെയ്ക്കൂനെ സഹായിക്കോ. ഞാൻ വിളിക്കാം നിന്നെ, ഞാനൊന്ന് വണ്ടി ഓടിച്ച് പോട്ടെ മയിലെ. ഹലോ, എനിക്ക് ഒരു സമാധാനം ഇല്ലാത്തോണ്ടല്ലേ. ഞാൻ പോകുവാ ഉമ്മ, ഞാൻ പോകുവാ. വേറൊരാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല. ഉമ്മാടെ മോന്റെ കൂടെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അന്ന് വളയിടലിന് ഹാരിസിക്കാടെ പെണ്ണായിട്ടല്ലേ ഞാൻ നിന്നത്. എന്നെ വിട്ട് മറ്റൊരു പെണ്ണിനെ കെട്ടാനായിരുന്നുവെങ്കിൽ എന്തിനാണ് ആ വളയിടൽ ചടങ്ങ് നടത്തിയത്? വേറെ ഒരുത്തന്റെ കൂടെ ജീവിക്കാനല്ല ഞാൻ ആഗ്രഹിച്ചത്, ഉമ്മയുടെ മരുമോളായി ജീവിക്കാനാണ്. എന്നെ ഇങ്ങോട്ട് വന്ന് സ്നേഹിച്ച് ഇത്രയും കാലം കൊണ്ടു നടന്ന് ഒരു കുഞ്ഞിനെ തന്ന കാര്യം ഉമ്മയ്ക്ക് അറിയാമല്ലോ. റംസി ചോദിക്കുന്നു. നീ സുന്ദരിയാണ്, നല്ലൊരു ഭാവിയുണ്ട്, അന്തസ്സുള്ള ജോലിയുണ്ട്. ഇത്രയും നല്ലൊരു ബന്ധം ഞങ്ങളുടെ കുടുംബത്തിൽ ഇതുവരെ വന്നിട്ടില്ലെന്നും ഹാരിസിന്റെ ഉമ്മ പറയുന്നു. അതൊന്നും സാരമില്ലെന്നും നീ വേറെ വിവാഹം കഴിക്കണമെന്നും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് രണ്ടാൾക്കും മാത്രമേ അറിയുകയുള്ളൂ എന്നുമാണ് പ്രതിയുടെ മാതാവ് അപ്പോൾ മറുപടി പറയുന്നത്. കേസുകൾ എങ്ങും എത്തിയില്ല. പണത്തിനും രാഷ്ട്രീയ ബന്ധങ്ങൾക്കും മേലെ പരുന്തു മാത്രമല്ല, പോലീസും പറക്കില്ല. ഹാരിസിന് ജാമ്യം കിട്ടി വിലസുന്നു. ആരിഫ ഉമ്മയും ലക്ഷ്മി പ്രമോദും മുൻകൂർ ജാമ്യത്തിൽ വിലസുന്നു. ആത്മഹത്യാ പ്രേരണാ കുറ്റം പോലും ചാർത്തിയിട്ടില്ല. ഗർഭചിത്രം നടത്തിയ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോലീസ് മെനക്കെട്ടില്ല. റംസിയുടെ പണം ഉപയോഗിച്ച് പടുത്തുയർത്തിയ കാർ വാഷ് സെന്റർ നടത്തി ഹാരിസ് ഉപജീവനം നടത്തുന്നത് തടയാൻ പോലും ആയിട്ടില്ല. പള്ളിയും പള്ളിക്കമ്മിറ്റിയും കൂടി വളയിടയിൽ ചടങ്ങ് നടത്തിയിട്ടും ചോദിക്കാനും പറയാനും ഒരു കുഞ്ഞുപോലും ഇല്ല. കയറിക്കിടക്കാൻ കൂരയില്ലാതെ രണ്ട് ജന്മങ്ങൾ അന്യരുടെ കാരുണ്യത്തിൽ ജീവിക്കുമ്പോഴും ഒരു തുണ്ടു ഭൂമി പോലും നൽകാൻ ആരും മുൻപോട്ട് വന്നില്ല. ഹാരിസിനോടൊപ്പം വളയിടൽ ചടങ്ങിന് വന്ന മൂക്കുമുട്ടെ തിന്നിട്ടു പോയവർ ഇപ്പോഴും വായിൽ കൊഴുക്കട്ട വെച്ച ഇരിക്കുന്നു. ഇവിടെ എവിടെയാണ് നീതി? എവിടെയാണ് മനുഷ്യത്വം? ആരോടാണവർ പരാതിപ്പെടേണ്ടത്? കേസുകളും കൂട്ടങ്ങളും എല്ലാം തകിടം മറിക്കാൻ വേണ്ട രാഷ്ട്രീയ സ്വാധീനവും പണക്കൊഴുപ്പും എല്ലാമുള്ള ഹാരിസും കുടുംബവും ഇന്ന് നടപടികളിൽ ഒന്നും കുരുങ്ങാതെ സന്തോഷമായി ജീവിക്കുമ്പോൾ ഇവിടെ നിയമം നോക്കുകുത്തിയാകുന്നു, അന്വേഷണം പ്രഹസനമാകുന്നു. റംസി ആത്മഹത്യ ചെയ്യാനുണ്ടായ സാഹചര്യം നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥ തന്നെയാണ്. ജീവനേക്കാളും ജീവിതത്തെക്കാളും വലുതായി മറ്റൊന്നുമില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടേ മതിയാകും. കണ്ണു നിറഞ്ഞതിനാൽ ഈ വാർത്ത ഞങ്ങൾക്ക് പലതവണ നിർത്തി നിർത്തിയാണ് ഷൂട്ട് ചെയ്യാനായത് എന്ന സത്യം കൂടി നിങ്ങൾ അറിയണം. ന്യൂസ് ഡെസ്ക്, കേരളീയം.